ഹലോ, നിങ്ങളുടെ ഇഷ്ട സീരിയലായ സത്യ എന്ന പെൺകുട്ടിയുടെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ സത്യ രാധിക അമ്മയോട് പറയണം, അമ്മ ഞാൻ തിരിച്ചു വന്നു, ഞാനും അമ്മയുടെ മോനൊന്നും കളവ് ചെയ്യുന്നവരൊന്നും അല്ല. അപ്പോൾ അമ്മ ഇത് കേട്ടിട്ടൊന്ന് സ്തംഭിച്ച് നിന്നതിന് ശേഷം ഇങ്ങനെ പോവാണ്. അപ്പോൾ ആകെ സത്യം ആകെ വല്ലാണ്ടാണ്. എന്നിട്ട് അതിനുശേഷം സത്യം വീണ്ടും നമ്മുടെ സുജിതേച്ചിയുടെ അടുത്ത് നടന്നിട്ട് പറയാം, ചേച്ചി വിചാരിച്ച കാര്യമൊക്കെ ചീറ്റിപ്പോയ സ്ഥിതിക്ക് ഈ പായസമെങ്കിലും ക്ലച്ച് പിടിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് സത്യ അതിലുള്ള ഒരു പായസം എടുത്ത് കഴിച്ചിട്ട് പറയണം, ഇത് കൊള്ളാം. മധുരം ഇച്ചിരി കൂടുതലാണെങ്കിലും പാലിനൊട്ടൊരു കുറവില്ല. എടി ദേ ആകെ മൊത്തം പണിപാളിയ സ്ഥിതിക്ക് ഇനി തൽക്കാലം പുതിയ വീരവാദങ്ങളൊന്നും ഇറക്കല്ലേ എന്ന് നമ്മുടെ സുജിതേച്ചിയോട് പറയണം. അപ്പോൾ സുജിതേച്ചിക്ക് ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ദേഷ്യം വരുന്ന ഒരവസ്ഥയിൽ തന്നെയാണ് സുജിതേച്ചി ഉള്ളത്. എന്നിട്ട് സുതി സത്യയോട് പറയണം, വാ നമുക്ക് പോകാമെന്നും പറഞ്ഞുകൊണ്ട് സുതി അവിടെ നിന്ന് ഇങ്ങനെ പോവാണ്. എന്നിട്ട് വീണ്ടും സത്യ സുജിതേച്ചിയോട് പറയണം, എൻ്റെ പേര് സത്യ, അതെനിക്ക് എൻ്റെ അച്ഛൻ അറിഞ്ഞിട്ട പേരാ. അത് മാറ്റി കള്ളിയെന്ന് ആക്കാൻ അത് ഏത് പടച്ച തമ്പുരാൻ വിചാരിച്ചാലും സത്യ സമ്മതിക്കില്ല. എന്നിട്ട് സത്യയുടെ കയ്യിലുള്ള ആ പായസം ആ ട്രെയിൽ വെച്ചിട്ട് സത്യ അവിടെ നിന്ന് ഇങ്ങനെ പോവാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നിന്ന് നമ്മുടെ സുജിതേച്ചിക്ക് ആകെ പണിപാളി ആ ഒരു ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന സീൻ എന്ന് പറയുന്നത് നമ്മുടെ അഭിജിത്തും കാറിൽ നമ്മുടെ ദിവ്യയുണ്ട്. അപ്പോൾ ദിവ്യ ഒരു നേഴ്സും കൂടെ ഉണ്ട്. എന്നിട്ട് നേഴ്സിനോട് അഭിജിത്ത് ഇങ്ങനെ പറയണം, സീന എന്തോ മെഡിസിനൊക്കെ വാങ്ങണ്ടെന്ന് പറഞ്ഞില്ലേ, നീ പോയി വാങ്ങിക്കുന്നു പറഞ്ഞുകൊണ്ട് അഭിജിത്ത് ഇങ്ങനെ കയ്യിലുള്ള ക്യാഷ് നേഴ്സിന് കൊടുക്കണം. അങ്ങനെ നേഴ്സ് അവിടെ നിന്ന് പോവാണ്. അതിനുശേഷം നമ്മുടെ ദിവ്യയോട് പിന്നെ അഭിജിത്ത് പറയുകയാണ്, ദിവ്യ മോളെ ഞാനൊരു കോഫി കുടിച്ചിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് എന്തായാലും നല്ല തണുപ്പല്ലേ, എന്തായാലും പൂട്ടിയിടാതെ പോകാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് കാറ് ലോക്ക് ചെയ്തിട്ട് അഭിജിത്ത് അങ്ങനെ കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇതേ സമയം തന്നെയാണ് നമ്മുടെ പപ്പൻ ഇങ്ങനെ ബൈക്കിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പപ്പൻ ഇങ്ങനെ ബൈക്കിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുറച്ച് മുമ്പോട്ട് അപ്പോൾ ദിവ്യ ഇങ്ങനെ കാണുകയാണ്, കാറിലിങ്ങനെ കിടക്കുന്ന കണ്ടിട്ട് പപ്പൻ വേഗം വണ്ടി അവിടെ ഓഫ് ചെയ്തിട്ട് വേഗം ആ കാറിനടുത്തേക്ക് പോയിട്ട് ഇങ്ങനെ ഗ്ലാസ്സിലൂടെ നോക്കണം. അപ്പോൾ ദിവ്യയെ കണ്ട പപ്പനിങ്ങനെ ഞെട്ടിത്തരിക്കുകയാണ്. എന്നിട്ട് ദിവ്യ മോളെന്ന് ഇങ്ങനെ വിളിക്കുകയാണ്. അപ്പം ദിവ്യക്ക് ഉണ്ടോ, ദിവ്യ ഏതായാലും ഓർമ്മ ഇല്ലൊന്നല്ലോ. ദിവ്യ മോളെ ഡോറ് തുറക്ക്, ഞാനതിൻ്റെ ചെറിയച്ഛനാ മോളെ. എടി മോളെ, കൊച്ചച്ഛനാടി മോളെ, ഇനി ഒന്ന് ഡോറ് തുറക്കും മോളെന്നും പറഞ്ഞുകൊണ്ട് ദിവ്യ ഒരനക്കുമില്ല. എടി കണ്ണു തുറക്ക്, എടി നീ ആ ഗ്ലാസ് ഒന്ന് താത്തിക്ക്. എന്നിട്ട് നമ്മുടെ കൊച്ചച്ഛനിങ്ങനെ പറയണം, ആ ഹണിമോൺ ട്രിപ്പൊക്കെ കഴിഞ്ഞുള്ള വരവാണെന്ന് തോന്നുന്നു, അതാണ് ഇത്രയും മയക്കം എന്നും പറഞ്ഞുകൊണ്ട് ചുറ്റും നോക്കുകയാണ്. കാരണം നമ്മുടെ ദിവ്യയുടെ ഭർത്താവ് എങ്ങനെ ഉണ്ടോയെന്ന് ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഇങ്ങനെ പപ്പൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കെട്ടിയൻ്റെ കൂടെ കറക്കാണല്ലേ, നിൻ്റെ കെട്ടിയോ വരട്ടെ, അതുവരെ ഞാനിവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പപ്പ നിൽക്കുമ്പോൾ പപ്പന് പെട്ടെന്ന് ഒരു ഐഡിയ തോന്നുകയാണ്, എന്തായാലും ഒരു ഫോട്ടോ എടുത്ത് വെക്കാം, ഞാൻ നിന്നെ കണ്ട വിവരം എനിക്ക് നാലാളോട് പറയേണ്ടതല്ലേ എന്നും പറഞ്ഞുകൊണ്ട് പപ്പൻ ഇങ്ങനെ മൊബൈലിൽ ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പിറകിൽ നിന്ന് വണ്ടി ഓൺ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ പപ്പൻ്റെ വണ്ടി ഇങ്ങനെ നടു റോഡിൽ പാർക്ക് ചെയ്തിട്ടാണ് ഉണ്ടായാലും, അപ്പോൾ ആ വണ്ടി മാറ്റിയാലേ അയാൾക്ക് അതിലൂടെ പോകാൻ പറ്റും. അപ്പോൾ അയാളിങ്ങനെ ഹോൺ അടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പപ്പൻ പറയുകയാണ്, ദാ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പപ്പൻ വീണ്ടും വീണ്ടും ഇങ്ങനെ ദിവ്യയുടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അയാൾ എങ്ങനെ പറഞ്ഞിട്ട് ഹോണടി മാറ്റുന്നില്ല. എന്നിട്ട് അയാൾ പറയണം, ഒന്ന് വണ്ടി എടുത്ത് മാറ്റണം. അങ്ങനെ പപ്പൻ പോയിട്ട് ആ വണ്ടി അങ്ങ് എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതേ സമയം തന്നെയാണ് കോഫി അടിക്കാൻ പോയ അഭിജിത്തും പിന്നെ ആ ടാബ്ലറ്റ് വാങ്ങാൻ പോയ നേഴ്സും വരുന്നത്. എന്നിട്ട് അവർ വന്നിട്ട് അവർ വണ്ടി എടുത്ത് പോകണം. അപ്പോൾ ഇതേ സമയം നമ്മുടെ പപ്പൻ അവിടെ പാർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ പപ്പൻ വണ്ടി എടുത്ത് പോകുന്ന കണ്ടിട്ട് പപ്പൻ ആ കാറിൻ്റെ പിറകെ ഇങ്ങനെ ഓടാണ്, ഹലോ ഒന്ന് നിർത്തി നിർത്തുന്നുണ്ടോ എന്ന് പറഞ്ഞു. എവിടെ കേൾക്കുക, അവരങ്ങനെ ആ കാറും എടുത്തിട്ട് പോയി. അവനിങ്ങനെ പറയണം, കൈവിട്ട് പോയല്ലോ, ആ ചെക്കിനെ ഒന്നും കാണാനും പറ്റിയില്ല. എന്നിട്ട് പപ്പൻ്റെ കയ്യിൽ ആ മൊബൈൽ എടുത്തിട്ട് ആ ഫോട്ടോ എടുത്ത് ഫോട്ടോസൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് പപ്പൻ തന്നെ പറയണം, ആ ഇത് മതി, ഇത് തന്നെ ധാരാളമാണ് പറയുന്നത്. എന്നിട്ട് പിന്നീട് കാണിക്കുന്ന സീനെന്ന് പറയുന്നത് നമ്മുടെ വിമലാമ്മ ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് അച്ഛമ്മ വരുന്നത്. എന്നിട്ട് അച്ഛമ്മ ഇങ്ങനെ വിമലാമ്മനോട് ചോദിക്കുകയാണ്, നീ എന്താ വിമലെ ഇവിടെ നിൽക്കുന്നത്, എന്താ ഇങ്ങനെ ആലോചിക്കുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞാൽ അമ്മ എന്നെ കളിയാക്കുമോ എന്ന് ഇങ്ങനെ വിമലാമ്മ ചോദിക്കുകയാണ്. എന്താ? അല്ല അമ്മേ, ഞാനൊരു കാര്യം ഓർക്കുകയായിരുന്നു, സത്യ നമുക്കൊരു വക്കീലാക്കിയിരുന്നെങ്കിൽ എന്ന്. ഇന്ന് സുതിയുടെ വക്കീൽ പോലും തോറ്റയെടുത്ത് അവൾ സംസാരിക്കുന്നത് കേട്ടപ്പോൾ ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടുപോയി. എതിർഭാഗം വക്കീൽ പിന്നെ ഒരക്ഷരം വേണ്ടിയിട്ടില്ല എന്ന് നമ്മുടെ അച്ഛമ്മയും പറയണം. ജഡ്ജി പോലും സത്യം സമ്മതിച്ചിട്ടുണ്ട്. അവളെ പഠിപ്പിച്ചിരുന്നെങ്കിൽ നല്ലൊരു വക്കീലോ ജഡ്ജിയോ ഒക്കെ ആക്കായിരുന്നു അല്ലേ അമ്മേന്ന് ഇങ്ങനെ അമ്മനോട് ചോദിക്കണം.
അപ്പം നമ്മുടെ അച്ചമ്മ പറയണം, അവൾ ചങ്കൂറ്റത്തോടെ സംസാരിക്കുന്നത് കേട്ടിട്ടാണോ ഈ പറയുന്നത്? അപ്പോൾ വിമലൻ പറയാണ്, പിന്നെ അല്ലാതെ ആ ചങ്കൂറ്റം അവൾക്ക് കിട്ടിയത് വർക്ക്ഷോപ്പിലെ ജീവിതത്തിൽ നിന്നാണ്. എന്തിനേയും നേരിടാനുള്ള ആ തൻ്റെയുടെ ജീവിതം പഠിപ്പിച്ചതാണ് അവളെ. സ്കൂളിൽ പോയാലും അത് കിട്ടണം എന്നില്ല മോളെ എന്നിങ്ങനെ അച്ചമ്മയും പറയണം. എന്നിട്ട് വീണ്ടും ഇങ്ങനെ അച്ചമ്മ പറയാണ്, ഒരാളെ പഠിപ്പിച്ചിരുന്നല്ലോ ദിവ്യ, എന്നിട്ട് എന്തായി? കോടതിയിൽ വെച്ച് സത്യം വാദിക്കുന്നത് കേട്ടപ്പോൾ ഒരാഗ്രഹം, അതുകൊണ്ട് പറഞ്ഞതാ അമ്മേ. എനിക്കിഷ്ടപ്പെട്ടത് കോടതിയിൽ നിന്ന് പുറത്തു വന്ന ശേഷം അവൾ ആ പോലീസുകാരനോട് പറഞ്ഞ കാര്യങ്ങളാണ്. ആ അവളെങ്ങനെയാവണം എന്ന് അവളുടെ അച്ഛൻ ആഗ്രഹിച്ചോ അങ്ങനെ തന്നെയായിട്ടുണ്ട് ഇപ്പോൾ സത്യം. ഒന്നും കാണാൻ എൻ്റെ മോനും വിധിയില്ല എന്നിങ്ങനെ അച്ഛമ്മ പറയുന്ന സമയത്താണ് നമ്മുടെ പപ്പൻ അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് പപ്പൻ പറയണം, മൂത്തവനെ വിധിയില്ലാതുള്ളൂ, എനിക്കെല്ലാം കാണാനും കേൾക്കാനും വിധി ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മുടെ വിമലാമ്മ ഇങ്ങനെ പപ്പനോട് പറയണം, പപ്പൻ എന്താ അവിടെ നിന്ന് കളഞ്ഞത്? കയറുവാ, ഓ ഞാൻ സൽക്കാരത്തിനൊന്നും വന്നതല്ല, എന്തായി പോയ കാര്യം? പച്ചമ്മ പറയണേ, എന്തായാലും നീ പറഞ്ഞ പോലെ സത്യ സെൻട്രൽ ജയിലിലേക്കൊന്നും കൊണ്ടുപോയില്ല. അപ്പോൾ ഈ പപ്പൻ ആകെ ഇങ്ങനെ ഞെട്ടിത്തരിക്കാണ്, ഏ ഇല്ലേ, അപ്പോൾ കേസിൽ സത്യ ജയിച്ചോ? സത്യമല്ല ജയിച്ചത്, സത്യമാ ജയിച്ചത് എന്നിങ്ങനെ അച്ഛമ്മ പറയണം. ഓ അങ്ങനെ, വെറുതെ മനുഷ്യനെ ആശിപ്പിച്ച് കളഞ്ഞു, നിൻ്റെ ഒരാശ ഇനി നടക്കില്ല. ഏയ് അങ്ങനെ വീരവാദമൊന്നും മുടക്കണ്ട, മണിമംഗലംകാരൻ നല്ല വക്കീലന്മാരെ വച്ച് കാണും. ഒരുപാട് ക്യാഷ് കൊടുത്താൽ കൂടുതൽ കള്ളം പറയുന്ന വക്കീലന്മാരെ കേസ് ജയിപ്പിക്കുന്നത് സ്വാഭാവികമാണ് ഇങ്ങനെ പപ്പം പറയുമ്പോൾ നമ്മുടെ അച്ഛമ്മ പറയണം. മണിമംഗലംകാരെ കൊണ്ടുവന്ന വക്കീലൊക്കെ ഒരാ കമാന്നുള്ള അക്ഷരം മിണ്ടിയിട്ടില്ല, കേസ് വാദിച്ചതും ജയിപ്പിച്ചതും ഒക്കെ സത്യം തന്നെയാണ്. അപ്പം ഇങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് പപ്പൻ ഇങ്ങനെ ഞെട്ടിത്തരിക്കണേ, ആ അവൾ കേസ് വാദിക്കാനോ? അവളെ പോയി എൽ എൽ ബി അടിച്ചത്? കേസ് വാദിക്കാൻ എൽ എൽ ബി ഒന്നും വേണ്ട പപ്പ, ഉള്ളത് പോലെ പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റിയാൽ മതി എന്ന് നിങ്ങളുടെ വിമലാമ്മ ഇങ്ങനെ പറയണം. ഓ അപ്പോൾ ഈ വീട് മുറ്റത്തൊരു ബോർഡ് വെക്കുക, അഡ്വക്കേറ്റ് സത്യം, നാലാന്തരം എൽ എൽ ബി. പച്ചമ്മ പറയാണ്, നീ എന്തിനാടാ കളിയാക്കുന്നത്? പക്ഷെ അവളേക്കാൾ ഒന്നാന്തരമാണ് തള്ളയുടെ മൂത്ത പേരക്കുട്ടി. എന്താ മനസ്സിലായല്ലേ ഞാൻ ദിവ്യയുടെ കാര്യം പറഞ്ഞതെന്ന് പറയുമ്പോൾ അച്ഛമ്മയും വിമലാമ്മ ഇങ്ങനെ ഞെട്ടിത്തിരിക്കണം. എന്താ അങ്ങനെയൊരു മകളുള്ള കാര്യം രണ്ട് തള്ളമാരും മറന്നു? അപ്പം വിമലാമ്മ പറയണം, അവളെ മറന്നതല്ല, നിങ്ങളിനി അവളെ മറന്നാലും അവൾക്കൊരു കുഴപ്പമില്ല. കാരണം മണിമംഗലത്തുകാരേക്കാൾ വലിയ സെറ്റപ്പില്ല അവളിപ്പോൾ. ഇങ്ങനെ പപ്പം പറയുമ്പോൾ തന്നെ ഇവരെന്താ ഉദ്ദേശിക്കുന്നതിലെന്നുള്ള കാര്യത്തിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ അച്ഛമ്മയും വിമലാമ്മയും. എന്ന് പപ്പനോട് ആരാ പറഞ്ഞതെന്ന് വിമലാമ്മ ചോദിക്കണം. അപ്പം പപ്പം പറയണം, ആരും പറഞ്ഞതല്ല, ഞാൻ കണ്ടതാന്ന് പറയുമ്പോൾ തന്നെ ഞെട്ടാണ് ഇവർ രണ്ടുപേരും. കണ്ടെന്നോ? വേണമെങ്കിൽ നിങ്ങളെയും കാണിച്ചു തരാം. അപ്പോൾ വിമലാമ്മ പറയണം, എനിക്ക് കാണണം, അവൾ എവിടെയാണ് പപ്പ ഉള്ളത്? എൻ്റെ ഫോണിൽ. ഏ ഫോണിലോ എന്നും പറഞ്ഞുകൊണ്ട് ആ ഫോണിലുള്ള ദിവ്യയുടെ ഫോട്ടോ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. ദേ ഇതല്ലേ നിങ്ങളുടെ മോള്? അപ്പോൾ അച്ഛമ്മയും പറയണം, മോളെ എവിടെ കാണും? തള്ളക്കും കാണിച്ചു തരാം. ഇവൾ ഇത് എവിടെയാണ് പപ്പ? ഏതോ ഒരു ടൂർ കഴിഞ്ഞ് ഭർത്താവിൻ്റെ കൂടെ പോവുകയാണ്, വഴിയിൽ വണ്ടിയിൽ കിടന്ന് ഉറങ്ങുന്നത് കണ്ടപ്പോൾ ഞാനൊരു ഫോട്ടോ എടുത്തു. അപ്പം വിമലാമ്മ പറയണം, ഞാൻ അവളെ കണ്ടതിന് തെളിവ്, പപ്പ അവളെ ഒന്ന് വിളിക്കായിരുന്നില്ലേ? അവർ ഭാര്യയും ഭർത്താവും ഉല്ലാസ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ വിളിച്ചുണർത്തുന്നു, മോശമല്ലേന്ന് ഇങ്ങനെ പപ്പനും പറയണം. നീ അവനെ കണ്ടോ, അവളുടെ ഭർത്താവിനെ? ഇങ്ങനെ അച്ഛമ്മ ചോദിക്കാണ്. അവന് ശരിക്കും പറഞ്ഞാൽ ഞാൻ ശ്രദ്ധിച്ചില്ല, അതുകൊണ്ട് അവന് മുഖം അത്ര കാണാൻ പറ്റിയില്ല. സാരമില്ല, ഒരു ദിവസം ഞാൻ അവനെ കയ്യോടെ പിടിക്കും. ആ ഫോട്ടോ കണ്ടിട്ട് ദിവ്യ വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ട്, നമ്മളെയെല്ലാം വിട്ടുപോയതിൻ്റെ വിഷമവും. അതെ, അല്ലായിരുന്നെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ട് കുറച്ചല്ലേ ആയിട്ടുള്ളൂ, ഇത്രയ്ക്ക് ക്ഷീണിക്കാൻ എന്തോ ഒരു അസുഖം പിടിപെട്ടത് പോലുണ്ട് കണ്ടിട്ട് എന്ന് ഇങ്ങനെ അച്ഛമ്മ പറയണം. അതെ അസുഖം, പണം കൂടിപ്പോയതിൻ്റെ അസുഖം. എന്തായാലും അവളെയും അവളുടെ ഭർത്താവിനെയും തിരിഞ്ഞ് പപ്പന് പോകുന്നുണ്ട്. നിങ്ങൾ എനിക്ക് വിട്ടുതരാത്ത പലതും അവളെക്കൊണ്ട് ഞാൻ സാധിപ്പിച്ചെടുക്കും, വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പപ്പൻ അവിടെ നിന്ന് ഇങ്ങനെ പോവാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടോണ്ട് നിന്ന് നമ്മുടെ അച്ഛമ്മയ്ക്കും വിമലാമ്മയ്ക്കും ഭയങ്കര ടെൻഷനാവാണ്. അപ്പോൾ ഇതേ സമയം തന്നെ സുധി ഇങ്ങനെ ബെഡ്റൂമിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വരികയാണ്. അപ്പോഴാണ് സത്യം അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് സത്യം വന്നിട്ട് സുധിയോട് പറയണം, എന്താ സുധി കഴിക്കാൻ വരാത്തെ? ഇത്തിരി കൂടി കഴിയട്ടെ, എന്നാൽ കഴിക്കാറാവുമ്പോൾ എന്നെ വിളിച്ചാൽ മതി, ഞാൻ റൂമിലുണ്ടെന്നും പറഞ്ഞിട്ട് സത്യം ഇങ്ങനെ റൂമിലേക്ക് കയറാൻ പോകുമ്പോൾ സുധി പറയാൻ, ഏയ് നിക്ക് നിൽക്കും ഒരു മിനിറ്റ്. റൂമിലേക്ക് പോകുന്നത് കണ്ണടച്ച് വേണം. അയ്യോ കണ്ണടച്ചിട്ട് പോയാൽ എവിടെയെങ്കിലും തട്ടി വീഴില്ലേ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം, ഇവിടെ നിന്ന് കണ്ണടച്ചിട്ട് വേണം ബെഡ്റൂമിലേക്ക് പോകാൻ. അവിടെ എത്തിയിട്ട് ഞാൻ പറയുമ്പോൾ മാത്രം കണ്ണ് തുറന്നാൽ മതി എന്നിങ്ങനെ സുധി പറയാണ്. എന്തെങ്കിലും സർപ്രൈസ് ഉണ്ടോ എന്നിങ്ങനെ സത്യ ചോദിക്കണം. ഉണ്ടെന്ന് കൂട്ടിക്കോ. എന്ത് സർപ്രൈസാണ്? അത് റൂമിലെത്തിയിട്ട് കാണാം, നീ കണ്ണടക്കി. എന്നിട്ട് സുധി
സുധീടെ കൈ കൊണ്ട് സത്യയുടെ കണ്ണങ്ങനെ അടച്ചു കൊടുക്കാൻ, എന്നിട്ട് സത്യയോട് പറയാണ് കയറിക്കോ ആ ഡോറ് തുറക്കുന്നേ. എന്നിട്ട് സത്യ ആ ഡോറൊക്കെ തുറന്നിട്ട് അകത്തേക്ക് കയറാണ്. എന്നിട്ട് മെല്ലെ സുധി ഇങ്ങനെ പയ്യെ കൈ എടുത്ത് മാറ്റാണ്. അപ്പോൾ സത്യ അവിടെയൊക്കെ കാണുന്നത് നമ്മുടെ കല്യാണ ഫോട്ടോസാണ്. അപ്പോൾ സത്യയുടെയും സുധിയുടെയും കല്യാണ ഫോട്ടോസൊക്കെ ഇങ്ങനെ സത്യ നല്ല സന്തോഷത്തോടു കൂടി തന്നെ ഇങ്ങനെ നോക്കിക്കാണാണ്. കാരണം എല്ലാ ഫോട്ടോസും എല്ലാ ഒരു ഭാഗത്തായിട്ട് തന്നെ സുധി തൂക്കിയിട്ടുണ്ട്. എന്നിട്ട് സത്യ സുധിയുടെ അടുത്ത് പോയിട്ട് ചോദിക്കണം, ഇത്രയും ഗൗരവമുള്ള കല്യാണ ഫോട്ടോകൾ നമ്മുടെ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ സുധി ചോദിക്കണം, എന്ത്? ഒന്ന് ആ ഫോട്ടോസിലേക്കൊന്ന് സൂക്ഷിച്ച് നോക്കിയേ, വധുവിനോ വരനോ ഒരു തുള്ളി സന്തോഷമെങ്കിൽ ഏതെങ്കിലും ഒരു ഫോട്ടോസിനുണ്ടോന്ന്. എന്നിട്ട് സുധി ഇങ്ങനെ നോക്കിയിട്ട് സുധി പറയാണ്, സത്യമാന്ന് പറഞ്ഞുകൊണ്ട് സുധി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് സത്യ വീണ്ടും ഇങ്ങനെ ബെഡിലിരിക്കുകയാണ്. പെട്ടെന്നാണ് സത്യം ഇങ്ങനെ ബെഡൊക്കെ നോക്കുന്നത്. എന്നിട്ട് സത്യം പറയാം, അയ്യോ ഇതിന് മുകളിലുണ്ടായിരുന്ന അതിർത്തി രേഖ എവിടെ? അപ്പോൾ സുധി ചോദിക്കുകയാണ്, ഓ കൊതുക് പോലെ, അതെടുത്ത് എന്നെ കട്ടിലിന് നടുവിൽ കെട്ടിയില്ലെങ്കിൽ ഉറക്കത്തിനിടയിൽ നമ്മൾ തമ്മിൽ തൊട്ടുപോയാലും ആ സ്ക്രീൻ ഇനി മുതൽ വേണ്ടെന്ന് തോന്നി എന്ന് ഇങ്ങനെ സുധി പറയണം. അതെന്താ, അതെന്താണ് വിക്രമ അങ്ങനെയൊരു തീരുമാനം എന്ന് ഇങ്ങനെ സത്യ ചോദിക്കണം. അത് ശരിയല്ല. അല്ല, അപ്പം സത്യ പറയുന്നു, എന്നെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ലേ വിക്രമൻ കട്ടിലിന് നടുവിൽ വലകെട്ടി തൂക്കിയത്. അല്ല സത്യ, എനിക്ക് എന്നേക്കാൾ വിശ്വാസമാണെന്ന് കേൾക്കുമ്പോൾ തന്നെ സത്യക്ക് ഇങ്ങനെ ഭയങ്കര സന്തോഷമാണ്. സത്യയുടെ മെച്യൂരിറ്റിയേക്കാൾ എന്നേക്കാൾ കൂടുതലാണ്. ഞാൻ കാട്ടിക്കൂട്ടുന്ന വികൃതിയില്ലായ്മകൾ സത്യ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്ന് ഇങ്ങനെ സുധി സത്യയോട് ചോദിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഡയലോഗിലാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ റിവ്യൂ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്ന, ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.